ഹായ് സ്റ്റുഡൻസ് വെൽക്കം ടു ബോട്ടണി ഓൺലൈൻ ക്ലാസ് ഐ ഹോപ്പ് ഓൾ ഓഫ് യു ആർ സേഫ് അറ്റ് ഹോം ഇൻ ദ ലാസ്റ്റ് ക്ലാസ് വി ഹാവ് ഡിസ്കസ്ഡ് എബൌട്ട് ഫീമെയിൽ ഗ്യാമറ്റോ ഫൈറ്റ് ഓർ എംബ്രിയോസാക്ക് ടുഡേ വി ആർ ഗോയിങ് ടു ലേൺ അബൌട്ട് പോളിനേഷൻ അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഗ്യാമറ്റോഫൈറ്റ് അതായത് ഫീമെയിൽ ഗ്യാമറ്റോഫൈറ്റിനെ കുറിച്ചാണ് പഠിച്ചത് അല്ലെങ്കിൽ എംബ്രിയോസാക്കിനെ കുറിച്ചാണ് പഠിച്ചത് അതിൻ്റെ സ്ട്രക്ചറൊക്കെ പഠിച്ചായിരുന്നു ഇന്ന് നമ്മൾ പോളിനേഷൻ എന്താണ് പോളിനേഷൻ അതിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നത് ഇൻ ദ പ്രിസീഡിങ് സെക്ഷൻസ് യു ഹാവ് ലേൺ ദാറ്റ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമേറ്റ്സ് ഇൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഇൻ ദ പോളൺ ഗ്രെയിൻ ആൻഡ് എംബ്രിയോസാക്ക് അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ കണ്ടത് മെയിലും ഫീമെയിലും ഗ്യാമേറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് പോളൻഗ്രെയിനകത്തും അതുപോലെ ആണെന്ന് കണ്ടു അല്ലേ പോളൺഗ്രെയിൻസിലാണ് മെയിൽ ഗ്യാമേറ്റും എംബ്രിയോസാക്കിനകത്ത് ഫീമെയിൽ ഗ്യാമേറ്റും ഫോം ചെയ്യും ആസ് ബോത്ത് ടൈപ്പ് ഓഫ് ഗ്യാമേറ്റ്സ് ആർ നോൺ മോട്ടൈൽ ദേ ഹാവ് ടു ബി ബ്രോട്ട് ടുഗെദർ ഫോർ ഫെർട്ടിലൈസേഷൻ ടു ഒക്കർ അപ്പോൾ ഈ മേൽ ഗ്യാമേറ്റും ഫീമെയിൽ ഗ്യാമേറ്റും എന്ന് പറയുന്നത് നോൺ മോട്ടയിലാണ് അപ്പം നോൺ മോട്ടൈലായ ഈ ഗ്യാമേറ്റ്സ് അടുത്ത് വന്നാലേ എന്ത് നടക്കുകയുള്ളൂ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ അപ്പോൾ ഇതെങ്ങനെയാണ് സാധ്യമാകുന്നത് ഹൗ ഈസ് ദിസ് അച്ചീവ്ഡ് യെസ് ദാറ്റ് ഈസ് പോളിനേഷൻ അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുന്നത് പോളിനേഷൻ എന്ന് പറയുന്നത് ദെൻ വാട്ട് ഈസ് പോളിനേഷൻ എന്താണ് പോളിനേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട് ട്രാൻസ്ഫർ ഓഫ് പോളൻഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ പിസ്റ്റിൽ ഈസ് കാൾഡ് പോളിനേഷൻ പരാഗിയിൽ നിന്നും അതായത് ആന്തർ പരാഗരേണുക്കൾ പോളൻഗ്രെയിൻസ് പരാഗണ സ്ഥലത്ത് സ്റ്റിഗ്മയിൽ പതിക്കുന്ന പ്രോസസ്സാണ് പോളിനേഷൻ ട്രാൻസ്ഫർ ഓഫ് ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ ഓഫ് എ പിസ്റ്റിൽ ഈസ് കാൾഡ് പോളിനേഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ഹാവ് ഇവോൾഡ് വോൾഡ് ആൻ അമേസിംഗ് അറേ ഓഫ് അഡാപ്റ്റേഷൻ ടു അച്ചീവ് പോളിനേഷൻ ഒരുപാട് തരത്തിലുള്ള പോളിനേഷൻസ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് കാണിക്കുന്നുണ്ട് ഇനി അത് ഏതൊക്കെ അതായത് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് പോളിനേഷൻ വ്യത്യസ്ത തരത്തിലുള്ള പോളിനേഷൻ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കണം ഡിപ്പെൻഡിങ് ഓൺ ദ സോഴ്സ് ഓഫ് പോളൻ പോളിനേഷൻ ക്യാൻ ബി ഇൻ ടു ത്രീ ടൈപ്സ് അപ്പോൾ പോളൻ ഗ്രെയിനിൻ്റെ സോഴ്സ് അനുസരിച്ച് പോളിനേഷനെ മൂന്നായിട്ട് തിരിച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ ഈസ് ഓട്ടോഗ്യാമി സെക്കൻഡ് വൺ ജെയ്റ്റ്നോഗ്യാമി തേർഡ് വൺ സീനോഗ്യാമി ഇങ്ങനെ മൂന്ന് തരത്തിലുള്ള പോളിനേഷനാണുള്ളത് ഓട്ടോഗ്യാമി ജെയ്നോഗ്യാമി ആൻഡ് സീനോഗ്യാമി അപ്പോൾ അത് മൂന്നും എന്താണെന്ന് നോക്കാം ആദ്യത്തേത് ഓട്ടോഗ്യാമി ട്രാൻസ്ഫറോ പോളിൻഗ്രെയിൻസ് ഫ്രം ദ ആസർ ടു ദ സ്റ്റിഗ്മ ഓഫ് ദ സെയിം ഫ്ലവർ അതായത് ഒരു പ്ലാന്റ് അതിലെ ഒരു ഫ്ലവർ ആ ഫ്ലവറിലെ പോളം ഗ്രെയിൻസ് അതേ ഫ്ലവറിൽ തന്നെ സ്റ്റിക്മയിൽ പതിച്ചു കഴിഞ്ഞാൽ അതിനെയാണ് ഓട്ടോഗ്യാമി എന്ന് പറയുന്നത് ട്രാൻസ്ഫർ ഓഫ് പോളം ഗ്രെയിൻസ് ഫ്രം ദ ആന്തർ ടു ദ സ്റ്റിക്മ ഓഫ് ദ സെയിം ഫ്ലവർ മനസ്സിലായില്ലേ ഇനി നോർമൽ ഫ്ലവർ വിച്ച് ഓപ്പൺസ് ആൻഡ് എക്സ്പോസസ് ദ ആന്തേഴ്സ് ആൻഡ് സ്റ്റിക്മ കംപ്ലീറ്റ് ഓട്ടോഗ്യാമി ഈസ് റയർ അപ്പോൾ ഇപ്പോൾ ഒരു സാധാരണ പൂ എന്ന് പറയുന്നത് ഇങ്ങനെ വിരിഞ്ഞ് നിൽക്കും വിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ അതിനകത്ത് സ്റ്റിക്ക്മായും അതുപോലെ ആന്തറും എല്ലാം ഇങ്ങനെ എക്സ്പോസ് ചെയ്ത് നിൽക്കും അങ്ങനെയാണെങ്കിൽ അവിടെ ആറ്റോഗാമി നടക്കൂ ആയിട്ട് ഇല്ല കാരണമെന്ന് വെച്ചാൽ പൂ വിരിഞ്ഞ് നിന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം അതിനകത്ത് വണ്ടോ തേനീച്ച അങ്ങനെയുള്ള ജീവികൾ വരും വന്നിട്ട് അപ്പോൾ അതിൻ്റെ ദേഹത്ത് കുറേ പോൾഗ്രെയിൻസ് ഒട്ടിപ്പോകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ കംപ്ലീറ്റ് ആയിട്ടും അവിടെ എന്ത് നടക്കില്ല ഓട്ടോഗ്യാമി നടക്കില്ല ദ ആന്തേഴ്സ് ആൻഡ് ദ സ്റ്റിക്മ ഷുഡ് ലൈ ക്ലോസ് ഈച്ച് അതർ സോ ദാറ്റ് സെൽഫ് പോളിനേഷൻ ക്യാൻ ഒക്കെ അപ്പോൾ ആന്തറും സ്റ്റിക്മയും തൊട്ട് അടുത്തടുത്താണെങ്കിൽ മനസ്സിലായില്ലേ ഒരേ ലെവലിൽ അടുത്തടുത്താണെങ്കിൽ അവിടെ എന്തിനുള്ള ചാൻസ് കൂടുതലാണ് സെൽഫ് പോളിനേഷൻ്റെ ചാൻസ് കൂടുതലാണ് സം പ്ലാന്റ്സ് വെച്ചേഴ്സ് വയോല ഓക്സാലിസ് ആൻഡ് കമേലിന പ്രൊഡ്യൂസ് ടു ടൈപ്സ് ഓഫ് ഫ്ലവേഴ്സ് ഇനി ചില ചെടികളിൽ രണ്ട് തരത്തിലുള്ള പൂക്കൾ ഉണ്ടാവാറുണ്ട് അസാമ്പിൾ വയോല ഓക്സാലിസ് കമലിന ഓക്സാലിസ് എന്ന് പറയുന്നത് പുളിയാരല എന്ന് പറയും അതുപോലെ കമേലിനു പറയുന്നത് നീലോൽപ്പലം നമ്മുടെ പോലടത്തിലൊക്കെ ഇഷ്ടംപോലെ ഉള്ള പ്ലാന്റുകളാണിതൊക്കെ ഇതിൽ രണ്ട് തരത്തിലുള്ള ഫ്ലവേഴ്സ് ഉണ്ടാകാറുണ്ട് ഒന്ന് കാസ്മോഗ്യാമസ് ഫ്ലവർ എന്ന് പറയും കാസ്മോ ഗ്യാമസ് ഫ്ലവർ ആൻഡ് ദ നെക്സ്റ്റ് വൺ ഈസ് ക്ലീസ്റ്റോ ഗ്യാമസ് ഫ്ലവർ അപ്പോൾ രണ്ട് തരത്തിലുള്ള ഫ്ലവേഴ്സ് ഏതൊക്കെയാണ് കാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് ആൻഡ് ക്ലീസ്റ്റു ഗ്യാമസ് ഫ്ലവേഴ്സ് ഇനി എന്താണ് കാസ്മോഗ്യാമസ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ കാസ്മോഗ്യാമസ് ഫ്ലവേഴ്സ് വിച്ച് ആർ സിമിലർ ടു ഫ്ലവർ ഓഫ് അതർ സ്പീഷീസ് വിച്ച് എക്സ്പോസ്ഡ് ആന്തേഴ്സ് ആൻഡ് സ്റ്റിഗ്മ അതായത് ഓപ്പൺ നന്നായിട്ട് ഓപ്പൺ ചെയ്തിരിക്കുന്ന ഫ്ലവർ അതിൻ്റെ ആന്ധ്രസ്റ്റിക് മായുമെല്ലാം ഇങ്ങനെ വെൽ എക്സ്പോസ്ഡ് ആയിരിക്കും അപ്പോൾ അതിനെയാണ് നമ്മൾ നമ്മുടെ സാധാരണ പൂക്കൾ വിരിഞ്ഞു നിൽക്കത്തില്ലേ അതുതന്നെയാണ് കാസ്മോഗ്യാമസ് ഫ്ലവർ എന്ന് പറയുന്നത് ഇനി അടുത്തതെന്ന് പറയുന്നത് ഏതാ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവർ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് വിച്ച് ഡു നോട്ട് ഓപ്പൺ അറ്റ് ആൾ അപ്പോൾ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് എന്ന് പറഞ്ഞാൽ അൺ ഓപ്പൺഡ് ഫ്ലവേഴ്സ് നമുക്കങ്ങനെ പറയാം ൺ ഓപ്പൺഡ് ഫ്ലവേഴ്സ് ആർ കാൾഡ് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് തുറന്നു വരത്തില്ല അപ്പോൾ അവിടെ ഓപ്പൺ ആവാത്തത് കൊണ്ട് ആന്റർ സ്റ്റിക്മായും എന്തു ചെയ്യത്തില്ല എക്സ്പോസ് ആവത്തില്ല മനസിലായില്ലേ പറഞ്ഞത് ഇൻ ക്ലീസ്റ്റോ ഗ്യാമസ് ഫ്ലവേഴ്സ് ദ ആന്റേഴ്സ് ആൻഡ് സ്റ്റിക്മ ലൈ ക്ലോസ് ടു ഈച്ച് അതർ അപ്പോൾ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സിൽ എങ്ങനെ ആയിരിക്കും ആന്ധ്രസ്റ്റിക് മായും അടുത്തടുത്തായിരിക്കും സ്ഥിതി ചെയ്യുന്നത് ഇൻ ദ ആന്തർ ഡിഹൈസ് ഇൻ ദ ഫ്ലവർ ബട്ട്സ് pollen grains come പോളൻഗ്രെയിൻസ് കം ഇൻ കോണ്ടാക്ട് വിത്ത് സ്റ്റിക്മ ടു ഇഫെക്റ്റ് പോളിനേഷൻ അപ്പോൾ ആന്തർ ഡിഹൈസ് ചെയ്യുന്ന സമയത്ത് അതായത് ബഡ് ബഡ് കണ്ടീഷൻ ആയിരിക്കും വിരിയത്തില്ല അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ആന്ധർ മെച്ചുറാവുന്ന സമയത്ത് അത് ഡിഹൈസ് ചെയ്യും ഡിഹൈസ് ചെയ്ത് നേരെ പോളൻഗ്രെയിൻസ് അതിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ പതിച്ച് പോളിനേഷൻ നടക്കും ഓക്കെ ദസ് ക്ലിസ്റ്റോഗ്യാമ ഫ്ലവേഴ്സ് ആർ ഇൻവേരിയബിളി ഓട്ടോഗ്യാമി ആസ് ദർ ഇസ് നോ ചാൻസ് ഓഫ് ക്രോസ് പോളിനേഷൻ അപ്പോൾ ക്ലീസ്റ്റോഗ്യാമസ് ഒരിക്കലും എന്തിനുള്ള ചാൻസ് ഇല്ല ക്രോസ് പോളിനേഷൻ്റെ ചാൻസ് ഇല്ല അവിടെ എന്തു മാത്രമേ നടക്കൂ ആറ്റോഗ്യാമി അല്ലെങ്കിൽ സെൽഫ് പോളിനേഷൻ മാത്രമേ നടക്കുകയുള്ളൂ ക്ലിസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ്ഡ് അഷ്യേർഡ് സീഡ് സെറ്റ് ഈവൻ ഇൻ ദ ആബ്സെൻസ് ഓഫ് പോളിനേറ്റേഴ്സ് അപ്പോൾ ഈ ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സിൻ്റെ ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ ഇവിടെ പോളിനേറ്റേഴ്സ് ഇല്ലെങ്കിലും പോളിനേറ്റിംഗ് ഏജൻസി ഇല്ലെങ്കിലും എന്തുണ്ടാവും സീഡ്സ് ഉണ്ടാവും കാരണം ആ ഫ്ലവറിനകത്ത് വെച്ച് തന്നെ എന്ത് നടക്കും പോളിനേഷൻ നടക്കും അപ്പം അവിടെ ഒരു എക്സ്ട്രാ ഏജൻസി വേണ്ട മനസ്സിലായില്ലേ അതാണ് ഈ ഇത്തരത്തിലുള്ള ഫ്ലവറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഡു യു തിങ്ക് ദാറ്റ് ദ ക്ലീസ് ഈസ് അഡ്വാൻറ്റേജിയസ് ഓർ ഡിസ് അഡ്വാൻറ്റേജസ് ടു ദ പ്ലാന്റ്സ് വൈ അപ്പോൾ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട് ക്ലീസ്റ്റോഗ്യാമസ് ഫ്ലവേഴ്സ് അതായത് അല്ലെങ്കിൽ ഈ ക്ലീസ്റ്റോഗ്യാമി എന്ന് പറയുന്നത് പ്ലാന്റ്സിന് അഡ്വാൻറ്റേജ് ആണോ ഡിസ് അഡ്വാൻ്റേജ് ആണോ എന്ന് ആണോ അഡ്വാൻറ്റേജ് ആണ് കാരണം അവിടെ പോളിനേറ്റിംഗ് ഏജൻസി ഇല്ലെങ്കിൽ എന്ത് നടക്കും ആ സീഡ്സ് ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അത് വളരെ പ്ലാന്റ്സിന് വളരെ ഗുണം ചെയ്യും മനസ്സിലായില്ലേ ഇനി അടുത്തതെന്ന് പറയുന്നത് ജെയ്റ്റിനാമിയാണ് ജെയ്റ്റനോഗ്യാമി ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ദ ആർ ടു ദ ദിക്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ് ഒരു ചെടി ആ ചെടിയിലെ ഒരു ഫ്ലവറിലെ പോളൻ പോളൻഗ്രെയിൻ അതേ ചെടിയിലെ തന്നെ മറ്റൊരു ഫ്ലവറിലെ സ്റ്റിക്മയില് ഒരു പ്ലാന്റ് ആ പ്ലാന്റിലെ ഒരു പൂവിനകത്തുണ്ടാകുന്ന പോളൻ ഗ്രെയിൻ അതേ പ്ലാന്റിലെ തന്നെ മറ്റൊരു പൂവിലെ സ്റ്റിക്മയിൽ പതിക്കുന്ന പ്രോസസ് ട്രാൻസ്ഫർ ഓഫ് ഗ്രെയിൻസ് ഫ്രം ദ ആസർ ടു ദ സ്റ്റിക്മ ഓഫ് അനദർ ഫ്ലവർ ഓഫ് സെയിം പ്ലാന്റ് അതിനെയാണ് ജെയറ്റനോഗ്യാമി എന്ന് പറയുന്നത് ഓൾദോ ജൈറ്റനോഗ്യാമി ഈസ് ഫങ്ഷൻലി ക്രോസ് പോളിനേഷൻ ഇൻവോൾവിംഗ് എ പോളിനേറ്റിംഗ് ഏജൻ്റ് ജനറ്റിക്കലി സിമിലർ ടു ഓട്ടോഗ്യാമി സിൻസ് ദ ഗ്രെയിൻസ് കം ഫ്രം സെയിം പ്ലാന്റ് അപ്പോൾ ഇവിടെ നമ്മുടെ ഓട്ടോഗാമിയെ പോലെ തന്നെ പക്ഷേ ഓട്ടോഗ്യാമിയിൽ പോൾഗ്രെയിൻ ഉണ്ടാകുന്ന ആ ഫ്ലവറിൽ തന്നെ സ്റ്റിഗ്മലാണ് ഇത് മറ്റൊരു ഫ്ലവറിലാണ് അതാണ് വ്യത്യാസം പക്ഷേ ഒരു കണക്കിന് നോക്കിക്കഴിഞ്ഞാൽ എന്ത് തന്നെയാണ് ഓട്ടോഗ്യാമി തന്നെയാണ് മനസ്സിലായില്ലേ ദെൻ നെക്സ്റ്റ് സീനോഗ്യാമി സീനോഗ്യാമി ട്രാൻസ്ഫർ ഓഫ് ഗ്രെയിൻസ് ഫ്രം ആന്തർ ടു ദ സ്റ്റിക്മ ഓഫ് എ ഡിഫറൻറ്റ് പ്ലാന്റ് ദാറ്റ് ഈസ് ക്രോസ് പോളിനേഷൻ അതിനെയാണ് നമ്മൾ ക്രോസ് പോളിനേഷൻ എന്ന് പറയുന്നത് ഒരു ചെടിയിലുണ്ടാകുന്ന ഗ്രെയിൻ അല്ലെ ഒരു ചെടിയിലെ പൂവിൽ ഉണ്ടാകുന്ന പൂവിലുണ്ടാകുന്ന ഗ്രെയിൻ മറ്റൊരു ചെടിയിലെ പൂവിലെ സ്റ്റിക്മയിൽ പതിക്കുന്നു അതാണ് സീനോഗ്യാമി ദിസ് ഈസ് ദ ദി ടൈപ്പ് ഓഫ് പോളിനേഷൻ വിച്ച് ഡ്യൂറിങ് പോളിനേഷൻ ബ്രിങ്ക്സ് ജനറ്റിക്കലി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോൾഗ്രെയിൻസ് ടു ദ സ്റ്റിഗ്മ അപ്പോൾ ക്രോസ് പോളിനേഷൻ അല്ലെങ്കിൽ സീനോഗ്യാമി ഇതിലാണ് എന്ത് നടക്കുന്നത് വ്യത്യസ്ത തരത്തിലിപ്പോൾ ഒരു ചെടിയിൽ നിന്ന് മാത്രമായിരിക്കില്ല ഈ പോളിനേറ്റിംഗ് ഏജൻസ് പോൾഗ്രെയിൻസും കൊണ്ട് പോകുന്നത് പല പൂക്കളിൽ സന്ദർശിച്ചിട്ടായിരിക്കും പോകുന്നത് അല്ലേ അങ്ങനെ വരുമ്പോഴത്തേക്ക് പല തരത്തിലുള്ള അല്ലെങ്കിൽ ഒരേ സ്പീഷീസിലുള്ള ചെടികളിൽ അല്ലെങ്കിൽ പലതരത്തിലുള്ള പോളൻ ഗ്രെയിൻസ് എവിടെ പോകാൻ ചാൻസ് ഉണ്ട് മറ്റുള്ള പൂക്കളിലേക്ക് പോകാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അവിടെ ജെനറ്റിക് വേരിയേഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് മനസ്സിലായില്ലേ ഇനി അടുത്തത് ഏജൻസ് ഓഫ് പോളിനേഷൻ ആണ് പ്ലാന്റ്സ് യൂസ് ടു എബയോട്ടിക് ആൻഡ് വൺ ബയോട്ടിക് ഏജൻസ് ടു അച്ചീവ് പോളിനേഷൻ സസ്യങ്ങളിൽ പ്രധാനമായും രണ്ട് തരത്തിലുള്ള ഏജൻസ് അതായത് ബയോട്ടിക് ഏജൻസെന്നും എബയോട്ടിക് എന്നും പറയും എബയോട്ടിക് മീൻസ് എന്താ ജീവനില്ലാത്തത് ബയോട്ടിക് എന്ന് പറയുമ്പോൾ ജീവനുള്ളത് അപ്പോൾ രണ്ട് എബയോട്ടിക് ഏജൻ്റും ഒരു ബയോട്ടിക് ഏജൻറ്റും രണ്ട് ബ എബയോട്ടിക് ഏജൻ്റ് എന്ന് പറയുന്നത് വിൻഡും വാട്ടറുമാണ് പ്ലാന്റ്സ് യൂസ് ടു എബയോട്ടിക് ഏജൻറ്സ് ദറ്റ് ഈസ് വിൻഡ് ആൻഡ് വാട്ടർ ആൻഡ് വൺ ബയോട്ടിക് ഏജൻ്റ് ദാറ്റ് ഈസ് അനിമൽസ് അനിമൽസ് എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരുപാട് അനിമൽസ് വരാം എന്തൊക്കെ വരാം ബട്ടർഫ്ലൈസ് ഉണ്ട് പിന്നെ പക്ഷികൾ പലതരത്തിലുള്ള പക്ഷികൾ ഉണ്ടാവില്ലേ ഇല്ലേ ചെറിയ തേൻ കുടിക്കാൻ വരുന്ന പക്ഷികളുണ്ട് പിന്നെ വണ്ടുകളുണ്ട് അങ്ങനെ പലതരത്തിലുള്ള ജീവികളാവാം അനിമൽസ് എന്ന് പറയുമ്പോൾ ഇനി അടുത്തെന്ന് പറയുന്ന വിൻഡ് പോളിനേറ്റിംഗ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകതയാണ് എന്താണ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിൻ്റെ പ്രത്യേകത പോളിനേഷൻ ബൈ വിൻഡ് ഈസ് മോർ കോമൺ എമംഗ്സ്റ്റ് അബയോട്ടിക് പോളിനേറ്റേഴ്സ് അപ്പോൾ ഈ അബയോട്ടിക് പോളിനേറ്റേഴ്സിൽ ഏറ്റവും കോമൺ ആയിട്ടുള്ളത് കാറ്റ് വഴിയുള്ള പോളിനേഷൻ ആണ് വിൻഡ് പോളിനേഷൻസോ റിക്കേഴ്സ് ദാറ്റ് ആൻഡ് നോൺ സ്റ്റിക്കി സോ ദാറ്റ് ബി ട്രാൻസ് പോർട്ട് ഇൻ വിൻഡ് കറൻസ് അപ്പൊ ഇത് ചിലപ്പോൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുള്ളതാണ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവേഴ്സിന്റെ പ്രത്യേകതകൾ ചോദിക്കും അപ്പോൾ എന്ന് പറയുന്നത് ലൈറ്റ് ലൈറ്റ് മീൻസ് എന്താ ഭാരം കുറഞ്ഞത് വളരെ വെയിറ്റ് കുറഞ്ഞിട്ടായിരിക്കും അതുപോലെ നോൺ സ്റ്റിക്കി ഒട്ടിപ്പിടിക്കാത്തത് എങ്ങും ഒട്ടിപ്പിടിക്കുന്ന സ്വഭാവം ഉള്ളതല്ല സോ ദാറ്റ് അതുകൊണ്ട് എന്താ ഉപയോഗം സോ ദാറ്റ് ദേ ദൻ ബി ട്രാൻസ്പോർട്ടഡ് ഇൻ വിൻഡ് കറൻസ് അതിങ്ങനെ കാറ്റിൻ്റെ ദിശയ്ക്ക് അനുസരിച്ച് ഈ ഗ്രെയിൻസ് ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടേയിരിക്കും ദേ ഓഫൺ പേസസ് വെൽ എക്സ്പോസ്ഡ് സ്റ്റേമെൻസ് പോളൻഗ്രെ ആർ ഈസിലി ഡിസ്പോസ്ഡ് ഇൻ ടു വിൻഡ് കറൻറ്റ്സ് ആൻഡ് ലാർജ് ഓഫൺ ഫെതറി സ്റ്റിക്മ ടു ഈസിലി ട്രാപ്പ് എയർ എയർബോൺ പോളൻഗ്രെയിൻസ് അതുപോലെ തന്നെ ഇവയ്ക്ക് വളരെ വെൽ എക്സ്പോസ്ഡ് ആയ സ്റ്റേമെൻസ് ആയിരിക്കും അതുപോലെ ഫെതറി സ്റ്റിക്മ ഫെതറി സ്റ്റിക്മ അത് തൂവൽ പോലെയുള്ള സ്റ്റിക്മായും ഒക്കെ കാണും അപ്പോൾ ഈ പോളൻഗ്രെയിൻസ് കാറ്റിൻ്റെ ഗതിക്കനുസരിച്ച് ഇങ്ങനെ ീങ്ങിക്കൊണ്ടേയിരിക്കും വിൻഡ് പോളിനേറ്റീവ് ഫ്ലവേഴ്സ് ഓഫൻ ഹാവ് എ സിംഗിൾ ഓവ്യൂൾ ഇൻ ഈച്ച് ആൻഡ് ന്യൂമറസ് ഫ്ലവേഴ്സ് പാക്ഡ് ഇൻ ടു ആൻഡ് ഇൻഫ്ലോറസെൻസ് എ ഫെമിലിയർ എക്സാമ്പിൾ ഈസ് ദ കോൺകോബ് അതായത് മിക്കവാറും കോൺ കോബ് എന്ന് പറഞ്ഞാൽ ചോളത്തിൻ്റെ ഇവയ്ക്കെല്ലാത്തിനും എന്താ പറയുക ഒരൊറ്റ ഓവറയെ കാണുകയുള്ളൂ വിൻഡ് പോർണേറ്റവ് ഫ്ലവേഴ്സിനെല്ലാം ഒരു സിംഗിൾ ഓവ്യൂളും അതുപോലെ ഓവറിയേ ഉണ്ടാവുള്ളൂ മനസ്സിലായില്ലേ പക്ഷേ ഇവ എല്ലാം കൂടി ഇങ്ങനെ ചേർന്നിട്ട് ഒരു ഇൻഫ്ലോറസൻസ് മാതിരിയാണ് നിൽക്കുന്നത് അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് നമ്മുടെ കോൺ കോൺകോബ് അതായത് ചോളത്തിൻ്റെയൊക്കെ ഇൻഫ്ലോറസൻസ് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ആ അത് അതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാമ്പിൾ കൂടുതലും ഈ ഗ്രാസസ്സിൽ ഗ്രാസ് െ നമ്മുടെ പാഡി അതുപോലെ വീറ്റ് ചോളം നേരത്തെ പറഞ്ഞ അതിലെല്ലാം നടക്കുന്നത് വിൻഡ് പോളിനേഷൻ ആണ് ഓക്കെ ഇനി അടുത്തത് പോളിനേഷൻ ബൈ വാട്ടർ സം എക്സാമ്പിൾസ് ഓഫ് വാട്ടർ പോളിനേറ്റഡ് പ്ലാന്റ്സ് ആർ വാലിസ്നേറിയ ഹൈഡ്രില വിച്ച് ഗ്രോ ഇൻ ഫ്രെഷ് വാട്ടർ ആൻഡ് സെവറൽ മെറൈൻ സീ ഗ്രാസ് ആ സൊസ്റ്റീറ അപ്പോൾ വാട്ടർ പോളിനേഷൻ എന്ന് പറയുമ്പോൾ അതിന് ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് എക്സാമ്പിൾസ് എന്ന് പറയുന്നത് വാലിസ്നേറിയയും ഹൈഡ്രില്ലയുമാണ് വാലിസ്നേറിയ എന്ന് പറഞ്ഞാൽ ഈ തോട്ടിലൊക്കെ ഇങ്ങനെ റിബൺ പോലെ ലീഫുമായിട്ട് ഇങ്ങനെ നല്ല നീളത്തിന് ഉള്ള ലീഫാണ് ഹൈഡ്രില്ല നിങ്ങൾ ചെറിയ ക്ലാസ്സുകളിലൊക്കെ ഹൈഡ്രില്ല പ്ലാന്റ് എക്സ്പെരിമെൻ്റ് എന്നും പറഞ്ഞൊക്കെ പഠിച്ചിട്ടില്ലേ ആ അപ്പോൾ അതും വാട്ടർ പ്ലാന്റ്സ് ആണ് അപ്പോൾ അത് രണ്ടും പിന്നെ അതുപോലെ മെറൈൻ അത് രണ്ടും ഫ്രഷ് വാട്ടർ ആണ് പാലിസ്നീറിയും ഹൈഡ്രലെയും ഫ്രെഷ് വാട്ടർ ആണ് പിന്നെ മെറൈൻ വാട്ടറിൻ്റെ എക്സാമ്പിൾ സൊസ്റ്റീറ എന്ന് പറയും സൊസ്റ്റീറ ഇനി എല്ലാ പ്ലാ അക്വാറ്റിക് പ്ലാന്റ്സിലും വാട്ടർ പോളിനേഷൻ തന്നെ നടക്കണമെന്നൊന്നുമില്ല കേട്ടോ ഇൻ മെജോറിറ്റി ഓഫ് അക്വാട്ടിക് പ്ലാന്റ്സ് ആസ് ഹയർസ് ഇൻ ദാൻ വാട്ടർ ലില്ലി ദ ഫ്ലവേഴ്സ് എമോജ് അബവ് ദ ലെവൽ ഓഫ് വാട്ടർ ആൻഡ് പോളിനേറ്റഡ് ബൈ ഇൻസെക്ട്സ് ഓർ വിൻഡ് ഇൻ മോസ്റ്റ് ഓഫ് ദ ലാൻഡ് പ്ലാന്റ്സ് നിങ്ങൾ വാട്ടർ ഹയാസിൻഡ് നമ്മുടെ കുളവാഴ ഈ വെള്ളത്തിൻ്റെ മുകളിൽ ഇങ്ങനെ ഒഴുകി നടക്കുന്ന കുളവാഴ അതുപോലെ വാട്ടർ ലില്ലി അറിയാലോ ആമ്പല് ആ ഇതിനകത്തെല്ലാം ഫ്ലവർ എന്ന് പറയുന്നത് വെള്ളത്തിൻ്റെ ഇങ്ങനെ വന്ന് നിൽക്കും അപ്പോൾ അതിൽ പോളിനേഷൻ നടത്തുന്നത് ഒന്നുകിൽ ഇൻസെക്സ് ആയിരിക്കും അല്ലെങ്കിൽ വിൻഡായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാ വാട്ടർ പ്ലാന്റ്സിലും വാട്ടർ പോളിനേഷൻ ആണെന്ന് വിചാരിക്കേണ്ട ഇനി വാലിസ്നേറിയയുടെ പോളിനേഷൻ നമുക്ക് പഠിക്കാനുണ്ട് ഇൻ വാലിസ്നേറിയ ദ ഫീമെയിൽ ഫ്ലവർ റീച്ച് ദ സർഫസ് ഓഫ് വാട്ടർ ബൈ ലോങ് സ്റ്റോക്ക് ആൻഡ് ദ മേൽ ഫ്ലവേഴ്സ് ഓർ പോളൻസ് ആർ റീസ്ഡ് ഇൻ ടു ദ സർഫസ് ഓഫ് വാട്ടർ ദേ ആർ ക്യാരീഡ് പാസീവ്ലി ബൈ ദ വാട്ടർ കറൻസ് ആൻഡ് സം ഓഫ് ദം ഇവെൻജലി റീച്ച് ദ ഫീമെയിൽ ഫ്ലവേഴ്സ് ആൻഡ് സ്റ്റിഗ്മ അപ്പോൾ ഈ വാലിസിനേറിയയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഫ്ലവേഴ്സ് വാട്ടർ സർഫസിൽ ഇങ്ങനെ വരും അതായത് വെള്ളത്തിൻ്റെ അടിയിലാണിത് കിടക്കുന്നത് പക്ഷെ വലിയൊരു സ്റ്റോക്ക് ഒരു നീളൻ സ്റ്റോക്ക് വന്നിട്ട് അതിൻ്റെ അറ്റത്താണ് ഫ്ലവർ വരുന്നത് അപ്പോൾ ആ ഫ്ലവർ എന്തു ചെയ്യും വാട്ടർ സർഫസിൽ വരികയും മെയിൽ ഗ്യാമേറ്റ്സ് അല്ലെങ്കിൽ പോളൻ ഗ്രെയിൻസ് എന്തു ചെയ്യും ഇതിലേക്ക് വെള്ളത്തിലേക്ക് റിലീസ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ ആ അത് വാട്ടർ കറണ്ടിൽ പെട്ട് ഇത് എവിടെ എത്തും ഫീമെയിൽ ഫ്ലവറിൻ്റെ സ്റ്റിക്മായിൽ എത്തുകയാണ് ചെയ്യുന്നത് ഇൻ മോസ്റ്റ് ഓഫ് ദ വാട്ടർ പോളിനേറ്റഡ് സ്പീഷീസ് ഗ്രെയിൻസ് ആർ പ്രൊട്ടക്റ്റഡ് ഫ്രം വെറ്റിംഗ് ബൈ എ മ്യൂസിലേജിനസ് കവറിങ് അപ്പോൾ പോളൺ ഗ്രെയിൻസ് മിക്കവാറും ഉള്ള വാട്ടർ പോളിനേറ്റഡ് സ്പീഷീസിലെല്ലാം ഗ്രെയിൻസിന് ഒരു മ്യൂസിലേജിനസ് കവറിംഗ് ഉണ്ടാവും ഗ്രെയിൻസിന് കാരണം അത് നനഞ്ഞു പോവാതിരിക്കാൻ വേണ്ടി അതുപോലെ തന്നെ ധാരാളം ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യുകയും ചെയ്യും ഇഷ്ടംപോലെ ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യും അതായത് ഇപ്പോൾ അത് വിൻഡ് പോളിനേഷനിലായാലും വാട്ടർ പോളിനേഷൻ ആയാലും പോളൺഗ്രെയിൻസ് ഓവ്യൂൾസിനേക്കാളും ഒരുപാട് പ്രൊഡ്യൂസ് ചെയ്യും കാരണം വെള്ളത്തിലൂടെയും കാറ്റിലൂടെയും പോകുമ്പോഴത്തേക്ക് നഷ്ടപ്പെടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ധാരാളം ഗ്രെയിൻസ് പ്രൊഡ്യൂസ് ചെയ്യും ഇനി ഇങ്ങനൊരു ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാലോ ബോത്ത് വിൻഡ് ആൻഡ് വാട്ടർ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ നോട്ട് വെരി കളർഫുൾ ടു ഡു കളർഫുൾ ആൻഡ് ഡു നോട്ട് പ്രൊഡ്യൂസ് നെക്ടർ വാട്ട് വുഡ് ബി ദ റീസൺ ഫോർ ദിസ് വിൻഡ് പോളിനേറ്റഡ് ഫ്ലവർ ആയാലും വാട്ടർ പോളിനേറ്റവ് ഫ്ലവർ ആയാലും കളർഫുൾ ആയിരിക്കത്തില്ല അതുപോലെ തന്നെ അവ നെക്ടർ പ്രൊഡ്യൂസ് ചെയ്യത്തില്ല നെക്ടർ മീൻസ് എന്താ ഹണി തേൻ പൂക്കളിലെ തേൻ എന്ന് പറയുന്നതാണ് നെക്ടർ എന്ന് എന്തുകൊണ്ടായിരിക്കാം കളർഫുള്ളും അല്ല തേനും ഉണ്ടാവില്ല എന്താ കാര്യം വട്ട് ബി ദ റീസൺ ഫോർ ദിസ് ആ ദ റീസൺ ഓ നീഡ് ടു അട്രാക്ട് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് എന്തിൻ്റെ ആവശ്യകത ഇല്ല അവിടെ പോളിനേറ്റിംഗ് ഏജൻസിനെ അട്രാക്റ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പം അതുകൊണ്ടാണ് അവയ്ക്ക് കളറോ അല്ലെങ്കിൽ തേനോ ഒന്നും മണമോ ഒന്നും കാണത്തില്ല ഓക്കെ മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് യൂസ് എ റേഞ്ച് ഓഫ് അനിമൽസ് പോളിനേറ്റിങ് ഏജൻറ്റ്സ് ഇനി അടുത്തതെന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ ബയോട്ടിക് ഏജൻറ്റ്സ് പറഞ്ഞില്ലേ നോൺ ബയോട്ടിക് അല്ലെങ്കിൽ അബയോട്ടിക്കിൽ വരുന്നതാണ് വാട്ടറും വിൻഡും ഇനി നമ്മൾ പറയാൻ പോകുന്നത് ബയോട്ടിക്കിൽ വരുന്ന അതായത് അനിമൽസ് മെജോറിറ്റി ഓഫ് ഫ്ലവറിംഗ് പ്ലാന്റ്സ് യൂസ് എ റേഞ്ച് ഓഫ് അനിമൽസ് ആസ് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ബീസ് ബട്ടർഫ്ലൈസ് ഫ്ലൈസ് ബീറ്റിൽ സ്വാസ് ആൻഡ് മോത്സ് ബേർഡ്സ് എക്സെട്ര മെജോറിറ്റി ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ ലാർജ് കളർഫുൾ ആൻഡ് റിച്ച് ഇൻ നെക്ടർ ഇനി ഇൻസെക്ട് പോളിനേറ്റിംഗ് ഫ്ളവേഴ്സിന്റെ പ്രത്യേകത എന്താണ് വാട്ട് ആർ ദ ദാര്ട്രിസ്റ്റിക് ഫീച്ചേഴ്സ് ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ല പ്ലാന്റ്സ് ഓർ ഫ്ലവേഴ്സ് എന്ന് ചോദിച്ചാലോ ആ ഫ്ലവേഴ്സിന്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാലോ മെജോറിറ്റി ഓഫ് ഇൻസെക്ട് പോളിനേറ്റഡ് ഫ്ലവേഴ്സ് ആർ ലാർജ് കളർഫുൾ ഫ്രാഗ്നന്റ് ആൻഡ് റിച്ച് ഇൻ നെക്ടർ വളരെ വലിയ പൂക്കളായിരിക്കും അതുപോലെ കളർഫുൾ ആയിരിക്കും നല്ല മണം ഉണ്ടായിരിക്കും ഫ്രാഗ്നൻ ഫ്രാഗ്രൻ മീൻസ് എന്താ മണം ആൻഡ് റിച്ച് ഇൻ നെക്റ്റർ നിറയെ തേനുണ്ടായിരിക്കും വെൻ ദ ഫ്ലവേഴ്സ് ആർ സ്മോൾ എ നമ്പർ ഓഫ് ഫ്ലവേഴ്സ് ആർ ക്ലസ്റ്റേർഡ് ഇൻ ടു ഇൻഫ്ലോറസെൻസ് ടു മേക്ക് ദം കോൺസ്പിക്കേഴ്സ് ഇനി അഥവാ പൂക്കൾ ചെറുതാണെങ്കിൽ എന്ത് ചെയ്യും ഇവയെല്ലാം കൂടെ ഒരുമിച്ച് ചേർന്ന് ഒരു ഇൻഫ്ലോറസൻസ് ആയിട്ട് നല്ല വ്യക്തമായിട്ട് കാണത്തക്ക രീതിയിലായിരിക്കും Arrangea. Animals are attracted to flowers by color or its fragrance. The flowers pollinated by flies and beetles secrete foul odors to attract these animals. Ine, nectar and pollen grains are the usual floral rewards. അപ്പോൾ ഈ പൂക്കൾ പൂക്കളിൽ നിറയെ തേനും അതുപോലെ ഗ്രെയിൻസും ഉണ്ടാവും അപ്പോൾ ഇതാണ് ആരെ ആകർഷിക്കുന്നത് അനിമൽസിനെ അല്ലെങ്കിൽ എന്താ അനിമൽസ് എന്ന് പറയുമ്പോൾ ബട്ടർഫ്ലൈസ് ബീസ് ഇതെല്ലാം വരും അവയെ അട്രാക്റ്റ് ചെയ്യുന്ന ഘടകങ്ങളെന്ന് പറയുന്നത് നെക്റ്ററും ഗ്രെയിൻസും ആണ് ഇനി ഫോർ ഹാർവസ്റ്റിങ് ദീസ് റിവാർഡ്സ് ഫ്രം ദ ഫ്ലവർ ദ അനിമൽ വിസിറ്റർ കംസ് ഇൻ കോണ്ടാക്ട് വിത്ത് ആൻഡോസ് ആൻഡ് ദ സ്റ്റിക്മ അപ്പോൾ ഈ ആനിമൽ വിസിറ്റർ എന്തു ചെയ്യുന്നു അനിമൽ വിസിറ്റർ മീൻസ് നമ്മുടെ ബട്ടർഫ്ലൈയോ ബീസോ ഇവർ വന്ന് എന്ത് ചെയ്യും സ്റ്റിക്മായിൽ വന്നിരിക്കും ദ ബോഡി ഓഫ് ദ ആനിമൽ ഗെറ്റ്സ് എ കോട്ടിങ് ഓഫ് പോളൺ ഗ്രെയിൻസ് ഇല്ലേ ഇതിൽ വന്നിരുന്നിട്ട് വന്നിരിക്കുമ്പോൾ തന്നെ ഇവരുടെ ദേഹം നിറയെ എന്ത് പറ്റി പിടിക്കും പോൾ ഗ്രെയിൻസ് പറ്റിപ്പിടിക്കും വിച്ച് ആർ ജനറലി സ്റ്റിക്കി ഇൻ ആനിമൽ പോളിനേറ്റഡ് ഫ്ലവേഴ്സ് അപ്പോൾ ഈ പോൾഗ്രെയിൻസ് എന്ന് പറയുന്നത് സ്റ്റിക്കി ആണ് ആനിമൽ പോളിനേറ്റഡ് ഫ്ലവേഴ്സിലെ പോൾഗ്രെയിൻസ് എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും സ്റ്റിക്കി ആയിരിക്കും അതായത് ഒട്ടിപ്പിടിക്കുന്ന അതായത് ഇവ വന്ന് പൂവിലിരിക്കുമ്പോൾ തന്നെ പോൾഗ്രെയിൻസ് ഇവയുടെ ദേഹത്ത് പറ്റണം മനസ്സിലെ എന്നിട്ട് ഇതും കൊണ്ട് എന്ത് ചെയ്യും ഇതും കൊണ്ട് അടുത്ത പൂവിലേക്ക് പോവും എൻ്റെ ആനിമൽ പോളൻ ഓൺ ഓൺഇറ്റ്സ് ബോഡി കം ഇൻ കോണ്ടാക്ട് വിത്ത് ദ സ്റ്റിക്മ ഇറ്റ് ബ്രിങ്സ് അബൗട്ട് പോളിനേഷൻ അങ്ങനെയാണ് എന്ത് സാധ്യമാകുന്നത് പോളിനേഷൻ സാധ്യമാകുന്നത് ഓക്കെ അപ്പോൾ പോളിനേഷൻ എന്താണെന്ന് പറഞ്ഞു വ്യത്യസ്ത തരത്തിലുള്ള പോളിനേഷൻസ് കണ്ടു പോളിനേറ്റിംഗ് ഏജൻസും പറഞ്ഞു ഇനി നമുക്ക് ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ് എന്ന് പറയുന്ന അടുത്ത പോർഷനാണ് അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം